അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്കൊക്കെ നമ്മൾ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അടിയിൽ എന്തൊക്കെയാ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് എഴുതി വിടുക. അപ്പോൾ നമ്മളെ ഇടയ്ക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. നമ്മളെ PTS ഗ്രൂപ്പ് പുതിയ പുതിയ വീഡിയോ കാണുന്നതൊക്കെ കണ്ടില്ല, നിങ്ങൾ വീടുകളൊക്കെ നല്ല നല്ല വീടുകൾ ഇനിയും കാണാം, നിങ്ങൾക്ക് ഇനിയും കണ്ടിരിക്കും, കാണാം നിങ്ങൾക്ക്. അപ്പോൾ കാണണം. ഓക്കെ, അസ്സലാമു അലൈക്കും, നമസ്കാരം. PTS ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 7 സെന്റിൽ നല്ലൊരു വീടാണ് ഇപ്പോൾ കാണിക്കുന്നത്. വീടിൻ്റെ നമ്മളെ കറുത്ത റോഡിൽ നിന്ന് ഡയറക്ട് റോഡിൽ നിന്ന് 15 മീറ്റർ ഉള്ളു ഈ വീട്ടിലേക്കുള്ള ദൂരം. നമ്മളെ നല്ലന്തണ്ണിയിൽ നിന്ന്, അതായത് മലയോര ഹൈവേയിൽ നിന്ന് ആകെ ഈ വീട്ടിലേക്കുള്ള ദൂരം 300 മീറ്റർ ഉള്ളൂ. അപ്പോൾ ഏകദേശം നല്ലൊരു 7 സെന്റിൽ നല്ല എല്ലാം പണി കഴിഞ്ഞ പുതുപുത്തം ഒരു വീടാണ് നിങ്ങൾക്ക് കാണിച്ചത്. ഫ്രണ്ട് ഭാഗത്ത് ഗേറ്റുകളാണ്, ഫ്രണ്ട് ഗേറ്റ്, അതേമാതിരി ഫ്രണ്ട് ഭാഗത്ത് ഫുള്ള് ആ സൈഡിൽ കൂടെ പോകാനും വീട്ടിലേക്ക് പോകാനും 2-3 വീടുകളും ബാക്ക് ഭാഗത്ത് അടികളും വീടുകളും എല്ലാം അടങ്ങിയത് നല്ലൊരു വീടാണ് അപ്പോൾ കാണിച്ചത്. വീടിൻ്റെ നമുക്ക് കാറ് നേരെ വന്ന് നമുക്ക് കയറ്റി നിർത്താൻ കാർ ഫോർച്ച് രണ്ട് നടുഭാഗത്താണ് ഇതിൻ്റെ കാർ ഫോർച്ച് കൊടുത്തിട്ടുള്ളത്. നല്ല ബാക്ക് ഭാഗം ഫ്രണ്ടൊക്കെ ഒന്ന് കാണിച്ചു, നല്ല ലോക്ക് കല്ല് പതിച്ച് നല്ല വൃത്തിയുള്ള കല്ലൊക്കെ പതിച്ച് നല്ല മോഡലാണ് വീടിൻ്റെ മോഡൽ. നല്ല വെറൈറ്റിന്റെ 1600 സ്ക്വയർ ഫീറ്റിന്റെ വീടാണ്. വീടിന്റെ എല്ലാ പണിയും കഴിഞ്ഞു, ഇനി ഇതിലേക്കുള്ള സാധനം കൊണ്ട് നിങ്ങൾ വന്നാൽ മതി. ആകെ 1600 സ്ക്വയർ ഫീറ്റിന്റെ ഈ വീടിന് ചോദിക്കുന്നത് ചെറിയൊരു സംഖ്യയുള്ളൂ. അത് നല്ലൊരു അടിപൊളി സ്ഥലത്താണ്, മലയോര ഹൈവേയിൽ നിന്ന്. വീടിന്റെ മോഡലുകളൊക്കെ ഒന്ന് കണ്ടോളി, എൻ്റെ വർക്കുകളും ചുമരിൻ്റെ വർക്കുകളും എല്ലാം വെറൈറ്റിയിലാണ് ഇതിൽ. വീടിൻ്റെ വർക്കെടുത്ത് ലൈറ്റ് രാത്രി കാണാൻ തന്നെ ഒരു കാഴ്ചയിൽ നല്ല രസത്തിലാണ്. വീടിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ലൊരു അന്തരീക്ഷമുള്ള നല്ലൊരു ഏരിയ ആണ്. നമ്മൾ ഞാൻ നേരെ വന്ന് സിറ്റ് ഔട്ടിലേക്കാണ്, ഓപ്പൺ സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് ആളുകൾക്ക് വന്ന് ഇരിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഫുള്ള് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുള്ളും മരമാണ്. ഇത് ഫാബ്രിക്കേഷൻ്റെ വർക്കല്ല, ഫുൾ മരത്തിലാണ് ഇതിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. അതും തേക്കൻ ഡിസൈൻ മോഡലുകളാണ്. അത് ഫ്രണ്ടത്തെ ഡോറ് വെറൈറ്റി മോഡലുകളാണ്. ഡോറിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഫുള്ള് ഫിനിഷിങ് വർക്ക് എടുത്ത് ചെയ്തതാണ്. നമ്മൾ നേരെ ലിവിൻ ഏരിയ ഹാളിലേക്കാണ്. എല്ലാ ആളുകൾക്ക് വന്ന് ലിവിൻ റൂമിൽ വന്ന് ഇരിക്കാനും ഹാളിൽ വന്ന് ഇരിക്കാനുള്ള സൗകര്യങ്ങളും, നല്ല നമുക്ക് സോഫ ഇട്ടി ഇരിക്കാനുള്ള സൗകര്യങ്ങളും. ഹാള് വലിയ വലുപ്പത്തുള്ള ഹാളാണ്. ഒന്ന് നെസ്റ്റ് ഇങ്ങനെ കറക്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തതാണ്. എല്ലാ ഭാഗത്തേക്കൊന്ന് നെസ്റ്റ് ഒന്ന് കണ്ടുള്ളി. 1600 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്. നമ്മളെ അടിയത്തെ മാർബോണൈറ്റ് നല്ല വെറൈറ്റിയിൽ അത്യാവശ്യം 4x2 മാർബോണൈറ്റാണ്. ഒരു ഡിസൈൻ മോഡലിൽ അടിയിൽ സൈഡിൽ കൂടെ ഒക്കെ ബീഡിങ് മോഡലൊക്കെ കൊടുത്തിട്ട് നല്ല വെറൈറ്റിയിലാണ്. പിന്നെ അതേമാതിരി നമുക്ക് ഫ്ലവറുകൾ സാധനങ്ങളൊക്കെ വെക്കാനുള്ളൊരു കാഴ്ചയിൽ കണ്ടോ, നല്ല ക്ലാസ് വെച്ച് നല്ല ഫ്ലവറുകൾ ഡിസൈൻ മോഡൽ നമ്മൾ ഫോട്ടോത്തിൻ്റെ മോഡലൊക്കെ വെക്കാനുള്ള സൗകര്യത്തിലടങ്ങി നല്ലൊരു മോഡലാണ്. പിന്നെ പുറത്തോട്ട് നമുക്ക് ആളുകൾ വന്നിരുന്ന് നോക്ക് കാണാനുള്ള കാഴ്ചയിൽ നല്ല ഒരു അടിപൊളിയിലാണ്. ഇപ്പോൾ ഫസ്റ്റത്തെ കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റത്തെ റൂമെന്ന് അത്യാവശ്യം നല്ല വലുപ്പത്തിൻ്റെ റൂം കണ്ടോളൂ. നല്ല വലുപ്പത്തിലാണ് റൂമുള്ളത്. റൂമൊക്കെ ഒരു ഏകദേശം ഒരു 13x12 അത്യാവശ്യം നല്ല സൗകര്യത്തിൽ വലുപ്പം, നീളമുണ്ട്, വീതി ഉണ്ട്, അത്യാവശ്യം നല്ല സൗകര്യത്തിൽ. പിന്നെ അതേമാതിരി ഇതിമ തന്നെയാണ് നമ്മളെ നമ്മളെ ഇത് കൊടുത്തിന് അലമാര വർക്കുകളൊക്കെ കൊടുത്തിന് അലമാരൻ്റെ വർക്കുകളൊക്കെ നോക്കി ഞങ്ങൾ ഇതിലേക്ക് ഉള്ളിലേക്ക് ഇതൊക്കെ അടി നമുക്ക് ശരി നമുക്ക് പൈസ ഒക്കെ എടുത്തു വെക്കാനൊക്കെ നല്ല നോക്കി ആഹാ കേശുകളൊക്കെ എടുത്തു വെക്കാൻ നല്ല സൗകര്യത്തിൽ നല്ല അലമാരൻ്റെ വർക്കൊക്കെ നല്ലൊരു വെറൈറ്റിയിലാണ്. ഇതൊക്കെ ആളുകൾ ആഗ്രഹിക്കുന്നതിൻ്റെ ഫ്രണ്ട് കയറി വരുമ്പോൾ തന്നെ ചുമരിൻ്റെ ചിത്രപ്പണികൾ ഡിസൈനുകളൊക്കെ. പിന്നെ ഇതിലേക്ക് നമുക്ക് കോമൺ ബാത്റൂമൊക്കെ ഒരു ആള് ഒരു ഉപയോഗപ്പെടുത്താൻ പുതിയൊരു വീട്ടിലൊക്കെ നമ്മൾ കയറുന്നത്. വീടിൻ്റെ ഫുള്ളൊരു മുക്കാഭാഗം വരെ ടൈലി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഹാളിൽ നിന്നൊന്ന് ഒരു താഴ്ചയാണ് ഇതിലേക്ക് വരുന്നത്. കണ്ടില്ലേ പറയാ നല്ല രസത്തിലാണ്. ഇതിൻ്റെ അടിയത്തെ വർക്ക് കൊടുത്ത് ലാഷ് ലൈറ്റ് ക്രീമില നല്ല രസമുള്ള കളറുകളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേമാതിരി കമ്പനിയാണ് ഇതിൻ്റെ എല്ലാ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ നമുക്ക് രാവിലെ പല്ല് തേക്കാനുള്ള സൗകര്യങ്ങളും ഒരു വാഷ് ബേസ് ഇതിൻ്റെ വീട് ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ മോഡലുകളാണ്, ഡോറിൻ്റെ ഡിസൈനൊക്കെ വെറൈറ്റി മോഡലുകളാണ്. നല്ല കാഴ്ചയിൽ നല്ല മോഡലുള്ള ഒരു വീടാണ്. വീട്ടിലൊക്കെ ഒന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഇത് ഇത്ര അത്യാവശ്യം നല്ല സൗകര്യത്തിലടങ്ങി നല്ലൊരു വീട്. രണ്ടാമത്തെ റൂമിൻ്റെ ഫ്രണ്ട് ഭാഗം തന്നെ കണ്ടില്ലേ ചുമരിൻ്റെ ഡിസൈനുകളും മോഡല്, അതിനും വന്നപ്പോൾ കണ്ടതാണ് അലമാരൻ്റെ വർക്കുകളൊക്കെ. അതേമാതിരി അടിയത്തെ വർക്കുകളും മാർബോണൈറ്റ് കുറേ മോഡലാണ് വീടിൻ്റെ പുറത്ത് കൊടുത്തിട്ടുള്ളത്. പുതുപുത്തം വീടാണ്. വന്നോളൂ, കണ്ടോളൂ, എടുത്തോളൂ, സ്വന്തമാക്കാൻ നോക്കിക്കോളൂ. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ബാത്റൂമൊക്കെ എന്താ സൗകര്യം നോക്കി.
ഒരു ഏത് ആളുകളും ആഗ്രഹിക്കുന്ന എന്താണ്, ഉള്ളിൽ ബാത്റൂം ഉണ്ടോ, എത്ര റൂം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. ഇപ്പൊ രണ്ട് റൂം നിങ്ങൾക്ക് കാണിച്ചെന്നു. എല്ലാ അതേമാതിരി എല്ലാ ഡിസൈനും ഒരേ മോഡലാണ്. ഇതിപ്പോ ഡോറുകളും ഒരു പ്ലെയിൻ ഡിസൈനിൽ മോഡൽ തന്നെ ഒരു പ്രത്യേകത ഡിസൈൻ ആണ്. ഡോറുകൾ നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ, നല്ല കപ്പാസിറ്റി ഉള്ള ഡോറുകൾ. പിന്നെ നമ്മൾ ഹാളിൽ നിന്ന് നേരെ മേളിലേക്ക് പോണ സ്റ്റെയറിന്റെ വർക്കുകളൊക്കെ ഉണ്ടൊക്കെ, മുകളിലേക്ക് സ്റ്റീലിന്റെ വർക്ക് എടുത്തൊക്കെ ഇത്ര സെറ്റപ്പിലാണ് മോഡൽ വർക്ക് എടുത്തിട്ട്. അതേമാതിരി തടികൾ കൊണ്ട്, തടി നൽകണ്ടോ അല്ലേ, തടിയല്ലല്ലോ അല്ലേ, തടികൾ കൊണ്ട് മോഡൽ അലങ്കരിച്ച് നല്ല രസമുള്ള മോഡലിലേക്കുള്ള സ്റ്റെപ്പ് വർക്കുകളൊക്കെ നല്ല മോഡലുകളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്ട്രെച്ചർ വർക്കൊക്കെ ഏറിയ ഡിസൈനും മോഡൽ നല്ല വെറൈറ്റിയിലാണ് മുകളിലേക്ക് കൊടുത്തിട്ടുള്ളത്. നല്ല കാഴ്ച കാണാൻ ഉള്ളുണ്ട്. പിന്നെ നമ്മൾക്ക് ഒരാൾ പുറത്തോട്ട് നിന്ന് നിൽക്ക്, നമ്മളെ പുറത്തോട്ട് നിന്ന് ആൾ നോക്കുക കാണണമെങ്കിലൊക്കെ ഇതേപോലെ ഓവർ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. മൂന്നാറ് അഞ്ചാറ് കട്ടിങ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ദേഹത്തിനൊക്കെ പാത്രം, നമ്മൾക്ക് കൈ കഴുകാനുള്ള സൗകര്യങ്ങളെല്ലാം വാഷ്വേഴ്സൊക്കെ മോഡൽ. പിന്നെ അതേമാതിരി വലിപ്പുകളൊക്കെ വെറൈറ്റിയിലാണ് ഇതിൻ്റെ എല്ലാ ഭാഗം മോഡൽ വർക്ക് കൊടുത്തിട്ടുള്ളത്. ഒക്കെ മോഡലെ ചുമരിൻ്റെ ഹാഫ് വരെ നല്ല അടിപൊളി വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ പോയില്ല മൂന്നാമത്തെ റൂമാണ്. മൂന്നാമത്തെ റൂമിൽ കയറിയപ്പോൾ നോക്കിയാൽ അതേ വലിപ്പം റൂം ഒന്നും വലിപ്പമില്ല എന്ന് പറയില്ല. ചുമരിൻ്റെ ഡിസൈൻ മോഡലുകളും അതേമാതിരി അവിടെ ചെന്നപ്പോൾ മൂന്നാമത്തെ റൂമും ഒരേ മോഡലാണ് ഇത് കൊടുത്തിട്ടുണ്ട്. അലമാരൻ്റെ വർക്കുകളും നല്ല വെറൈറ്റി മോഡലാണ്. മൂന്ന് റൂം 1600 സ്ക്വയർ ഫീറ്റിൻ്റെ ഈ വീട് എത്ര ഉള്ളൂ, കുറഞ്ഞ പൈസ ചോദിക്കുന്നുള്ളൂ. നമ്മളിനി നേരെ അടുക്കളയിലേക്ക് കയറണം. അടുക്കളൻ്റെ എന്താ ഡോറിൻ്റെ ഒക്കെ ഒന്ന് കണ്ടുപിടി ഡിസൈനിൻ്റെ ഡോറുകളൊക്കെ അത് അവിടെ നിന്ന് കാഴ്ചയിൽ കാണാനുള്ള മോഡലൊക്കെ അതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നമ്മളെ കിച്ചണിൽ ചെന്നപ്പോൾ നമുക്ക് പാത്രങ്ങൾ ഗ്ലാസ്സുകളൊക്കെ എടുത്ത് വെക്കാനും ടിന്നുകളും ജഗ്ഗുകളും ഗ്ലാസ്സുകളൊക്കെ എടുത്ത് വെക്കാനുള്ള ഒരു ചെറിയ വലിപ്പുകളും അറകൾ കണ്ടില്ലേ, എല്ലാം ഭാഗത്തും വൃത്തിയാക്കി അടിഭാഗത്ത് നമുക്ക് ഗ്യാസ് കുറ്റിയെല്ലാം വെക്കാനും, പിന്നെ നമുക്ക് മുകളിലും ആണെങ്കിൽ അറകൾ വാങ്ങി ഉണ്ടാക്കണമെങ്കിൽ ലൈറ്റിൻ്റെ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ല കിച്ചണിൽ നമ്മൾ പാത്രം കേൾക്കുന്ന സൗകര്യങ്ങളും നല്ല വില കുടിപ്പുള്ള മോഡലുകളാണ്. ഇതിൻ്റെയൊക്കെ ഡിസൈൻ കണ്ടുള്ളൂ, എല്ലാ അത്യാവശ്യം വില കുടിപ്പുള്ള സാധനങ്ങളാണ്. പിന്നെ ആലുവ അടുപ്പ് പുകയില്ലാത്ത അടുപ്പുകളും എല്ലാം ഇതിൻ്റെ മോഡൽ എല്ലാം കാഴ്ചയിൽ നല്ല കാഴ്ചയുള്ള മോഡലുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. വെറൈറ്റിയിലാണ് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും വർക്ക്, വെട്ടുകല്ലും സിമെൻറ്റും ഒക്കെ കമ്പനി സിമെൻറ്റുകളും. പിന്നെ അതേമാതിരി നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് തേങ്ങ അതേമാതിരി നമ്മളെ ഡ്രസ്സുകളൊക്കെ പയറൊക്കെ ഉണ്ട് എടുത്തിടാനൊക്കെ അതിൻ്റെ മുകളിൽ സൗകര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന് ചെറിയ തെണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് വെക്കണമെങ്കിലൊക്കെ പുറത്തോട്ട് നമ്മൾ കാഴ്ചയിലൊന്ന് കാണാനും പുറത്തോട്ടുള്ള ഗ്ലാസ്സുകളൊക്കെ വെറൈറ്റിയിലാണ് വീടിൻ്റെ എല്ലാ ഭാഗം വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പുറത്തോട്ട് നമ്മൾ അടുക്കളയിൽ നിന്ന് പുറത്തോട്ട് അവിടെ പോകാനുള്ള പാസ് സ്ഥലമാണത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സൗകര്യത്തിൽ നമുക്ക് അലക്കുന്ന കല്ലുകളും അതേമാതിരി തൊട്ടടുത്തുണ്ട്. എല്ലാം ഉള്ളു മതിൽ കെട്ടി, ചുറ്റുപാടം മതിൽ കെട്ടി. നമ്മളെ വീടിൻ്റെ കയറി വരുന്ന ഇടത്ത് ഭാഗത്താണ് കിണറുള്ളത്. കിണറിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പുറത്ത് അവിടെ വരെ കല്ല് പതിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് സിപ്സായിട്ട് മെറ്റലാണ് ഇട്ടിട്ടുള്ളത്. ഇവിടെ പുറത്ത് ബാത്റൂം ഉണ്ട്. കുറേ ആളുകൾ ചോദിക്കും പുറത്ത് ബാത്റൂം ഉണ്ടോ, ഇതാ കണ്ടോളൂ ബാത്റൂം, പുറത്ത് ബാത്റൂം ഉണ്ട്. ഫുള്ള് ടൈല് പൊട്ടിച്ച് വൃത്തിയാക്കി നല്ല ഒരു കുടിക്കാനുള്ള സൗകര്യം, അതെ ഇരുന്ന മാതിരി ബാത്റൂമിൽ ടോയ്ലറ്റ് പോകാനുള്ള സൗകര്യങ്ങൾ ഇവയെല്ലാം അടങ്ങിയ നല്ലൊരു വീട്. അതും ഇതിൻ്റെ ഡോറുകൾ കണ്ടില്ലേ, ഫാബ്രിക്കേഷൻ്റെ വർക്കുകളാണ് ഇതെല്ലാം വാർത്തെടുത്തിരിക്കുന്നത്. ഏകദേശം കുറേ ഈ കൂടുതൽ ചൂടും അതേമാതിരി മഴയൊക്കെ അടിക്കുമ്പോൾ ഇത് താനും കംപ്ലൈൻറ്റ് വരാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം കൊടുക്കുന്നത്, ഈ സീറ്റ് കൊടുക്കുന്നത്. ബേക്കുവാകെ എല്ലാ ചുമര് തേച്ച് വൃത്തിയാക്കിയ നല്ലൊരു വീടാണ് ഇപ്പം കാണിച്ചത്. വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും കണ്ടോളൂ. നമ്മളെ അടുക്കളയുടെ വാതിലുകളും അതേമാതിരി ലൈറ്റുകളൊക്കെ വെറൈറ്റിയിലാണ്. നല്ലൊരു കേഫിലാണ് ഇരിക്കണോ, നല്ല ഇടയിൽ നല്ല സുഖം. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം, വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ ഒരു പ്രത്യേകത ഒരു മോഡൽ ഇതിലെ കട്ടിങ്ങിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എടക്കര, എടക്കര നിന്ന് നമ്മളെ പോത്തിൽ വരുന്ന റോഡിൽ നിന്ന് നല്ലന്തണ്ണിയിൽ നിന്ന് ആകെ 300 മീറ്റർ ഉള്ളു ഈ വീട്ടിൽ. മലയോര ഹൈവേയിൽ നിന്ന് 300 മീറ്റർ ഉള്ളു ഈ വീട്ടിലേക്കുള്ള ദൂരം. മദ്രസ്, പള്ളി, അമ്പലം എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന നല്ല 1600 സ്ക്വയർ ഫീറ്റിൻ്റെ ഈ വീടാണ് നിങ്ങൾക്ക് കാണിച്ചത്. അതും സൂപ്പർ സൂപ്പർ വീട്. നമ്മൾ വീഡിയോ കുറേ ദിവസമായി, കുറേ വീഡിയോ നമുക്ക് ഇപ്പോൾ വിടാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ വീഡിയോ ഞങ്ങൾ തുടർന്ന് ഞങ്ങൾ ഓരോ സ്ഥലത്തോട്ട് ഞങ്ങൾ വരികയാണ്. നമ്മളെ ഈ വീഡിയോ കുറേ ആളുകൾ പുറത്തുനിന്ന് കുറച്ച് ദൂരത്തുനിന്നൊക്കെ ആളുകൾ കാണുമ്പോൾ, കസ്റ്റമർ വന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഡേറ്റ് വെച്ച് പറയുമ്പോൾ നമുക്ക് എവിടേക്കും പോകാൻ പറ്റാത്ത, ഞങ്ങൾ നിങ്ങൾ വേണം അല്ലാതെ വേറെ ആളെ ഏൽപ്പിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ തന്നെ ആളുകളെ ഏറ്റെടുത്ത് ഞങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. അതുകൊണ്ട് വേറെ കുറേ സ്ഥലങ്ങൾക്ക് ഞങ്ങൾക്ക് വരാൻ
കഴിയുന്നില്ല. അപ്പോൾ പുതിയ പുതിയ വീഡിയോ ചെയ്യാൻ താല്പര്യം, വീട് കൊടുക്കാൻ താല്പര്യമുള്ള ആളുകൾ വീഡിയോ ഒക്കെ കാണുന്നുണ്ടാവും. കുറേ ആളുകൾക്ക് അപ്പോൾ വീഡിയോ നമുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറുമായിട്ട്, അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 1600 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്, അതും 7 സെൻറ് സ്ഥലം, ഫുള്ള് ചുറ്റും മതിൽ കെട്ടി, 3 റൂം, സിറ്റ് ഔട്ട്, ഹാള്, അടുക്കള എല്ലാം സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ചോദിക്കുന്നത് വെറും 39 ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ. ഒരു വീട് കയറ്റിയാൽ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. വെട്ടുകല്ല്, സിമെൻറ്റ്, കമ്പി എല്ലാത്തിനും ഓരോ ദിവസത്തിന് 150 രൂപ 150 രൂപ 200 രൂപ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ആളുകൾ ഒന്നും ശ്രദ്ധിക്കേണ്ട. ഒരു പുതിയ വീട് കാണുന്നുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, വന്നോളൂ, എടുത്തോളൂ. ഇനി ഒരു സ്ഥലം ഉണ്ടായിട്ട് അവിടെ വീട് കയറ്റല് ബുദ്ധിയല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു വീട് ആണ് ഞങ്ങൾക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീട് വന്ന് നിങ്ങൾ കച്ചവടം വാങ്ങിക്കോളൂ. അടിപൊളി വീടാണ്. അത് കൃത്രിമത്തിൻ്റെ പണിയല്ല എടുത്തില്ല, എല്ലാം നല്ല സെറ്റപ്പിലാണ് പണിയെടുത്തിട്ട്. നമ്മൾ വിൽക്കാനായിട്ട് കയറ്റിയ വീടല്ല. ഓക്കെ, വന്നോളൂ, എടുത്തോളൂ, സ്വന്തമാക്കാൻ നോക്കും.